ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ല് എൻ്റെ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാം. 22-ാം തീയതി തൊട്ട് പ്ലസ് മെമ്പേഴ്സിന് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലസ് മെമ്പേഴ്സ് അല്ലാത്തവർക്ക് 23rd മുതലാണ് ബിഗ് ബില്ല് എൻ്റെ ആരംഭിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഓഫറിൽ വാങ്ങിക്കാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഫോണിൻ്റെ കാര്യമല്ല പറയാൻ പോകുന്നത്, ഒരു 2-3 നല്ല ക്യാമറകൾ. ഒരു നോർമൽ ബഡ്ജറ്റ് ക്യാമറ ഇത്തിരി പ്രൈസ് കൂടിയ ക്യാമറ ഇത്തിരി വില കുറവിൽ വരുന്നത്, പിന്നെ ഒരു ആക്ഷൻ ക്യാമറ, ഒരു നല്ല ട്രൈപോഡ് ഏതാണ്, ഒരു നല്ല ഗിംബൽ ഏതാണ്, ഇങ്ങനെ കുറച്ച് വില നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളുടെ നല്ല പ്രൊഡക്റ്റുകൾ വില കുറവിൽ വരുന്ന സംഭവങ്ങൾ, അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. സോ ഫോണുകളുടെ അല്ല, ഇങ്ങനത്തെ ഡിഫറൻ്റ് ആയ കാറ്റഗറിയിൽപ്പെട്ട പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓഫർ പ്രൈസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും വിശദമായി കണ്ടു നോക്കി നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിച്ചിട്ടേ വാങ്ങിക്കാവൂ. നല്ല ബ്രാൻഡുകളുടെ നല്ല പ്രൊഡക്റ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ക്യാമറ. നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ക്യാമറ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് Canon 3000D എന്ന് പറയുന്ന ക്യാമറ. ഇത് അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. 20 MP ക്യാമറയ്ക്കാണ് ഇതിനകത്ത് സെൻസറൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസും അത്യാവശ്യം ഫുൾ എച്ച് ഡി വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. 4K ഒന്നും ഈ പ്രൈസിൽ DSLR പ്രതീക്ഷിക്കരുത്. ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഉള്ള ഈ ഒരു ക്യാമറ നോർമലി ഒരുപാട് പേര് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൊരു ഐറ്റമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. Canon DSLR ഈ ഒരു പ്രൈസിൽ എടുക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ പ്രൈസ് 33,000 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഈ ഓഫർ ടൈം ആയതുകൊണ്ട് അത് 27,000 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിലും ബാങ്ക് കാർഡിൻ്റെ ഓഫറൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 27,000 രൂപയാണ്, ഒരു 1,750 കൂടി കുറഞ്ഞിട്ട് 25 something നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും. സോ 25,000 രൂപയ്ക്ക് Canon ഒരു നല്ല ക്യാമറ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പടി വലിയ ബിൽഡ് ക്വാളിറ്റി ഉള്ള പൊളി സാധനമാണെന്നല്ല ഞാൻ പറയുന്നത്, ആ പ്രൈസിനുള്ള നല്ലൊരു ക്യാമറ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമാണ്, ഇതൊക്കെ ആണെങ്കിൽ അടയ്ക്കാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 50 രൂപയുടെ മുകളിലൊക്കെ എപ്പോഴും 4K ഉള്ള ക്യാമറകൾ കിട്ടും. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്, ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് സോണി ക്യാമറകൾ. ഇപ്പോൾ ഞാനൊക്കെ സോണി A7C ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു സോണി ക്യാമറ എടുക്കണം എന്നാൽ 100,000 അതിന് മുകളിൽ കൊടുക്കാനൊന്നും കാശില്ല, നമുക്കതിൽ കുറവ്. എന്നാൽ നമുക്ക് മിററർലെസ് സോണിയുടെ ആ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ബഡ്ജറ്റില്ല. അതായത് ബഡ്ജറ്റ് മീൻസ് സോണിയുടെ ഇത്തരം ക്യാമറകൾ ഫുൾ ഫ്രെയിം മിററർലെസ് ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50,000 താഴെയൊന്നും കിട്ടില്ല. A7 II ആദ്യമായിട്ട് ഇറങ്ങിയ ആ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ കുറഞ്ഞ് 1.25-1.28 ഒക്കെ ഇറങ്ങിയ ക്യാമറയാണ്. കുറഞ്ഞ് 76,000-77,000 രൂപ റേഞ്ചിൽ ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. ഓഫർ ടൈമാണ്, നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോണി ക്യാമറയാണ്. 24.3 MP ക്യാമറയാണ് വരുന്നത്. ഫുൾ HD ആണ് ഇതിൻ്റെ റെക്കോർഡിംഗ് കപ്പാസിറ്റി. ഓട്ടോ ഫോക്കസ് ട്രാക്കിംഗ് 117 point ആണ്. 2 വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 35 mm ഫുൾ ഫ്രെയിമാണ് വരുന്നത്. 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. സോ ടോട്ടലി ഒരു നല്ല ക്യാമറയുടെ സ്പെക്കൊക്കെ ഉണ്ട്. ബട്ട് ഇത് പഴയതാണെന്ന് നമുക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോണി ക്യാമറ ഇങ്ങനൊരു ഫുൾ ഫ്രെയിം മിററർലെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നോക്കാം, നന്നായിരിക്കും. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ വിശദമായി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ചൂസ് ചെയ്യാം. ഇനി സാധാരണ ക്യാമറയൊന്നും പോരാ, നമുക്കൊരു ആക്ഷൻ ക്യാമറ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ GoPro ക്യാമറകൾക്ക് ഇപ്പോൾ വളരെ വില കുറഞ്ഞ് ഈ ഓഫർ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. GoPro അല്ല, ആക്ഷൻ ക്യാമറകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ചെക്ക് ചെയ്യുക. ഞാനിവിടെ ഒരെണ്ണം പറയുന്നത് GoPro Hero 9 Sports എന്ന് പറയുന്ന അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള ഒരു ക്യാമറയാണ്. 36,999 ഒരു ഇതിൻ്റെ പ്രൈസ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ ഇടയ്ക്ക് ഒരു സ്ട്രൈക്കിംഗ് ഡീൽ എന്ന രീതിയിൽ 14,449 ഇത് വരും. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിരുന്ന് പെട്ടയ്ക്കാണെങ്കിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് അടിപൊളി പ്രൈസിൽ കിട്ടും. സോ ഈ പ്രൈസിന് എങ്ങനെ പോയാലും ഈ ഒരു ക്യാമറ കൊള്ളാവുന്ന ഒരു ആക്ഷൻ ക്യാമറയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആക്ഷൻ ക്യാമറകൾ നോക്കുന്നവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. 5K അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടലി നല്ലതാണ്. പക്ഷേ വിശദമായ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഈ വ്ളോഗേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കും. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ഓഫർ ടൈം ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ട്രൈപോഡ്, ഞാൻ ഉപയോഗിക്കുന്നത് ഡിജിടെക്കിൻ്റെ ട്രൈപോഡാണ്. സോ നിങ്ങൾക്ക് ഡിജിടെക്കിൻ്റെ തന്നെ ഒരു ട്രൈപോഡ് വേണം. ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ വില കൂടിയ സാധനങ്ങളല്ല കേട്ടോ പറയുന്നത്, നല്ല ബ്രാൻഡിൻ്റെ വില കുറഞ്ഞ സാധനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിജിടെക്കിൻ്റെ ഒരു ട്രൈപോഡ്, എൻ്റെ പേര് ഡിജിടെക് DTR550. ഒരു 3-way അഡ്ജസ്റ്റബിൾ ട്രൈപോഡാണ്. അതിന് 3 അലുമിനിയം ലെഗുകളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആണ്. 5000 gram, അതായത് 5 kg വെയിറ്റൊക്കെ സപ്പോർട്ട് ചെയ്യും. DSLR ക്യാമറകൾ വെക്കാനുള്ള ഒരു ട്രൈപോഡാണ്. സോ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ട്രൈപോഡ് നോക്കുകയാണെങ്കിൽ ഇതിനെ പരിഗണിക്കാം. 615 mm to 1700 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2,500 രൂപ റേഞ്ചിലൊക്കെ ആയിരുന്നു. കുറഞ്ഞ് ഇപ്പോൾ ഓഫർ ടൈമൊക്കെ ആകുമ്പോൾ 1,399 രൂപയ്ക്ക് ഈ സംഭവം കിട്ടും. സോ ആ പ്രൈസിന് ഇങ്ങനെ ഒരു ട്രൈപോഡ് തീർച്ചയായിട്ടും നല്ലതാണ്. അതിങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പരിഗണിക്കാം. വിശദമായൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഗിംബലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നല്ല ബ്രാൻഡിൻ്റെ കുറഞ്ഞ റേറ്റിൽ കിട്ടാവുന്ന ഒരു നല്ല ഗിംബൽ നോക്കിയാൽ ഡിജി ഓസ്മോ ആക്ഷൻ ക്യാമറകളൊക്കെ അറിയാലോ,
ആ ഡിജിയുടെ ഒരു നല്ല ഗിംബൽ സ്റ്റെബിലൈസർ നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്ന ഡിജി OM4SC എന്ന് പറയുന്ന 3-axis ഗിംബൽ ആണ് നമുക്ക് കിട്ടുക. ഇൻബിൽറ്റ് ജെസ്റ്റേഴ്സും ആക്റ്റീവ് ട്രാക്കിംഗ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു നല്ല ഫീച്ചർ റിച്ച് ആയ സംഭവം തന്നെയാണ്. ഇതിന്റെ വില 8,599 രൂപയാണ്. 9,000-10,000 രൂപ റേഞ്ചിലൊക്കെ വന്നിരുന്ന സംഭവമാണ്. ഇപ്പൊ 8,000 രൂപ റേഞ്ചിലൊക്കെ ഇത് വരുന്നുണ്ട്. ഓഫറൊക്കെ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 8 രൂപയ്ക്ക് ഇത് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗിംബലാണ്. നിങ്ങൾ ഈ ഫോൺ DSLR എന്ന് വെക്കാനുള്ള ഗിംബൽ അല്ല കേട്ടോ, ഇത് ഫോൺ വെച്ച് വീഡിയോസ് ഒക്കെ ധാരാളമായിട്ട് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയ ഒരു വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഫോൺ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഗിംബലാണ് ഈ പറയുന്ന ഡിജി OM4SE 3-axis ഗിംബൽ. വേണമെങ്കിൽ വാങ്ങിക്കാം. 2,450 mAh ബാറ്ററിയാണ് വരുന്നതെന്ന് ഓർക്കുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് കിട്ടും. സോ അപ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. നല്ല ബ്രാൻഡുമാണ്, നല്ല പ്രൈസുമാണ്. സോ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം തന്നെയും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്ലിൻ്റെയിൽ ഓഫർ വരികയാണ്, പ്രത്യേകിച്ചും ആക്ഷൻ ക്യാമറയൊക്കെ. സോ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല അവസരമാണ്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നല്ല ബ്രാൻഡുകളുടെ ഇപ്പം കുറഞ്ഞ വിലയിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.